ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മുടെ മോഡൽ പരീക്ഷയുടെ ഉത്തരങ്ങൾ നമ്മൾ നോക്കുകയാണ്. ആദ്യം പേര് കൊടുത്ത് ആരംഭിക്കുന്നു, തുടർന്ന് ഗ്രൂപ്പ് ഏതാണെന്ന് നൽകുന്നു. അതിനുശേഷം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അതിനും ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയെങ്കിലാണ് നമ്മുടെ പുതിയ വീഡിയോകളെല്ലാം തന്നെ നിങ്ങൾക്ക് സമയാസമയങ്ങളിൽ ലഭ്യമാവുകയുള്ളൂ. ഒപ്പം PDF പുസ്തകം ആവശ്യമുള്ളവർക്ക് എന്നോട് ആവശ്യപ്പെട്ടാൽ നൽകുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, സ്ത്രീയെ സ്പർശിക്കാതിരിക്കുകയാണ് പുരുഷന് നല്ലത്. ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് ശരിയായ ഉത്തരം. ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യ ധർമ്മം നിറവേറ്റണം. അവിടെ ഡി ആണ് രണ്ടാമത്തേതിൻ്റെ ഉത്തരം. ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങളാണല്ലോ ലഭിക്കുന്നത്. അതാണ് 7:7 പറയുന്നത്. ഡി മൂന്നാമത്തെ ഉത്തരം. എന്ത് സാധ്യമല്ലാത്തവർ വിവാഹം ചെയ്യട്ടെ എന്നാണ് ശ്ലീഹ പറയുന്നത്? സംയമനം. സി 5. എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുമായിരുന്നു, എന്നാൽ ഈ സ്ഥിതിയിൽ അവർ വിശുദ്ധരത്രേ. അധ്യായവും വാക്യവും പറയാനാണ്. 7:14 ആണ്. ദൈവത്തിൻ്റെ -- അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ. ഇതാണ് എല്ലാ സഭകളോടും ഞാൻ കൽപ്പിക്കുന്നത്. 1 കൊരിന്ത്യർ 7:17 പ്രകാരം അത് നിയോഗവും വിളിയും ആണ്. ചോദ്യം 7, ചേരുമ്പടി ചേരാത്തത് കണ്ടെത്താനാണ്. അത് 7:4 പ്രാർത്ഥനാ ജീവിതമാണ്. ഓപ്ഷനുകളിൽ നൽകിയ ഓപ്ഷനുകളിൽ എന്നാൽ ഇവിടെ 7:15 സമാധാനം എന്ന ബി ഓപ്ഷൻ നൽകുന്നതിന് പകരം 7:16 എന്നതിന് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ആ ഉത്തരം യഥാർത്ഥത്തിൽ ഇവിടെ 7:16 സമാധാനം എന്ന വാക്കില്ല. അതുകൊണ്ട് ഓപ്ഷൻ ശരിയല്ലാതെ നൽകിയതാണ് പ്രശ്നമായത്. അതുകൊണ്ട് ഈ ഉത്തരം അടയാളപ്പെടുത്തിയവർക്കും ആ മാർക്ക് നൽകി. അങ്ങനെ ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ നൽകിയ റിസൾട്ടിൽ നിന്ന് വ്യത്യസ്തമായി പലർക്കും മാർക്ക് കൂടുതലും അവർ സ്ഥാനങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുക. 8:22 ആവർത്തിക്കുന്ന പദം വിളി സി ആണ്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത് എന്നുള്ളത് 7:23 ആണ്. എന്ത് കണക്കിലെടുക്കുമ്പോൾ ഓരോരുത്തരും ഇപ്പോഴത്തെ നിലയിൽ തുടരുന്നതായിരിക്കും നല്ലതെന്ന് താൻ കരുതുന്നു എന്നാണ് സ്ലിഹ എഴുതുന്നത്. ആസന്നമായ വിപത്സന്ധി സി ആണ് ഉത്തരം. 11. അവൻ്റെ താത്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ആരുടെ? ഇവിടെ വിവാഹിതൻ്റെ. 7:9-7:36 പൊതുവായുള്ള പദം അത് സംയമനമാണ്. 12-ാമത്തെ ചോദ്യം. 13. ഇവിടെ ശരിയായ വാക്യം തിരഞ്ഞെടുക്കാനാണ്. ഓരോ വാക്യവും നമുക്ക് വായിച്ചു നോക്കാം. 1 കൊരിന്ത്യർ 7:10 ഇവിടെ ചെറിയ ഒരു ഭാഗം ഇല്ല, അതുകൊണ്ട് അത് തെറ്റാണ്. 2-ാമത്തേത് അതുപോലെ തന്നെയാണ്, അവിശ്വാസിയായ ഭർത്താവ് എന്നാണ് അവിടെ വേണ്ടത്, അപ്പോൾ അതും തെറ്റാണ്. 3-ാമത്തേത് വിവാഹിതരോടും വിധവകളോടും ഞാൻ പറയുന്നു എന്നെപ്പോലെ ആയിരിക്കുന്നതാണ് അവർക്ക് നല്ലത്. അവിടെ അവിവാഹിതരോടും എന്നാണ് ശരിയായത്. അപ്പോൾ ഡി ആണ് ശരിയായത്. ശരിയായ ഉത്തരം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അധ്യായവാക്യം 1 കൊരിന്ത്യർ 7:20 പ്രകാരമുള്ള ഇത് മാത്രമാണ് നൽകിയിരിക്കുന്ന 4 എണ്ണങ്ങളിൽ കൃത്യമായിട്ടുള്ളത്. 14. അറിവ് അഹന്ത ജനിപ്പിക്കുന്നു. 15. ദൈവം തന്നെ സ്നേഹിക്കുന്നവനെ അംഗീകരിക്കുന്ന കാര്യമാണ് പൗലോസ് ലീഹ പറയുന്നത്. അതാണ് ഉത്തരം ബി. ഭക്ഷണം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയില്ല എന്ന് തുടങ്ങുന്ന 8:8 ആദ്യ ഭാഗമാണത്. അതാണ് അതിൻ്റെ ഉത്തരം. നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. ബലഹീനർക്ക് ഏതെങ്കിലും വിധത്തിൽ ഇടർച്ചയ്ക്ക് കാരണമാകാതിരിക്കാൻ സൂക്ഷിക്കണം എന്നുള്ള ആ ഒരു ഭാഗത്ത് ഉള്ളത്. 18. അറിവുള്ളവനായ നീ വിഗ്രഹാലയത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നതായി ആര് കണ്ടാൽ വിഗ്രഹങ്ങൾ കർപ്പിച്ച ഭക്ഷണ സാധനം കഴിക്കാൻ അത് അവന് പ്രോത്സാഹനമാകയില്ലേ എന്നാണ് സ്ലിഹ ചോദിക്കുന്നത്. അത് എ ആണ്, ദുർബല മനസാക്ഷിയുള്ള ഒരുവൻ എന്നുള്ളതാണ്. 19. അതിനാൽ ഭക്ഷണം എൻ്റെ സഹോദരന് ദുഷ്പ്രേരണയ്ക്കു കാരണമാകുന്നെങ്കിൽ എന്ന് തുടങ്ങുന്ന 1 കൊരിന്ത്യർ 8:13 പൂരിപ്പിക്കാനാണ്. 1 കൊരിന്ത്യർ 8:12 ആവർത്തിക്കുന്നത് പാപമാണ്. ഇങ്ങനെ ആവർത്തിക്കുന്ന പദങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. ചിലപ്പോൾ ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം, ചിലപ്പോൾ അതിൽ കൂടുതൽ പ്രാവശ്യം ഒരു വാക്കൊക്കെ ഒരു വാക്യത്തിൽ വരികയാണെങ്കിൽ അതും ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ഒരു മോഡൽ പരീക്ഷയിൽ തന്നെ അങ്ങനെ ഒരു ചോദ്യമുണ്ട്. 1 കൊരിന്ത്യർ 7:35 1 കൊരിന്ത്യർ 8:9 പൊതുവായുള്ളത് സ്വാതന്ത്ര്യമാണ്. പൗളൈൻ പ്രിവിലേജ് പൗലോസ് ലീഹ നൽകുന്ന ആനുകൂല്യത്തെക്കുറിച്ച് 7:15 പരിച്ഛേദനം. ഇതാ 3 പ്രാവശ്യമുള്ളത്, 7:7 അധ്യായത്തിൻ്റെ
പതിനെട്ടാം വാക്യത്തിലാണ്, ഏഴ് പതിനെട്ടിലാണ് മൂന്ന് പ്രാവശ്യമുള്ളത്. അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ചോദ്യമാണിത്. ഇവിടെ ആരെങ്കിലും ദൈവവേളി സ്വീകരിക്കുമ്പോൾ പരിച്ഛേദനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ മാറ്റാൻ ശ്രമിക്കേണ്ട എന്ന് സ്ലിഹ പറയുന്നുണ്ട്. ഇവിടെ ദൈവവേളി സ്വീകരിക്കുമ്പോൾ എന്നുള്ളൊരു സാഹചര്യമല്ല, പരിച്ഛേദനം അടയാളം കളയുന്ന മായ്ച്ചു കളയുന്ന ഒരു സംഭവം ഒന്ന് മക്കബായർ 1:15 നമുക്കത് ക്രോസ് റെഫറൻസായി ബൈബിളിൻ്റെ താഴെ നൽകിയിട്ടുണ്ട്. ആ ഒരു റെഫറൻസ് അത് നോക്കിയാൽ ആ ഭാവം മനസ്സിലാവുന്നതാണ്. വിശുദ്ധ പൗലോസ് ലിഹായുടെ ലേഖനങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ദർശനം സമഗ്രമായി ആവിഷ്കരിക്കുന്നില്ല. അതിന് കാരണം പ്രത്യേക ആവശ്യങ്ങളെ മുൻനിർത്തി പ്രത്യേക സാഹചര്യങ്ങളിൽ എഴുതപ്പെട്ടവയാകിയാലാണ്. നമുക്ക് അത് ബി ആണ് ഉത്തരം, സബ്മിറ്റ് ചെയ്യാം. നമുക്ക് സ്കോർ 50 ഉണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.